നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ക്ലാസ്സിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിൽ പതിനാറ് ദിവസം കൊണ്ട് പതിനാറ് ചാപ്റ്റേഴ്സ് തീർക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് മാത്സിന് പതിനാറ് ചാപ്റ്റേഴ്സ് ആണുള്ളത് സെറ്റ് മുതൽ പ്രോബോലിറ്റി വരെ ഈ പതിനാറ് ചാപ്റ്ററുകൾ നമ്മൾ പതിനാറ് ദിവസം കൊണ്ട് ഇതിലെ മെയിൻ പോയിൻസും അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ആറ് മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസിലെ ചോദ്യങ്ങളാണ് ആദ്യം അറിയേണ്ടത് ഒരു സെറ്റിനെ ഏതൊക്കെ രീതിയിൽ ഡിനോട്ട് ചെയ്യാം റോസ്റ്റർ ഫോം രണ്ടാമതായിട്ട് സെറ്റ് ബിൽഡർ ഫോം ആദ്യത്തത് റോസ്റ്റർ ഫോം രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം അടുത്തത് സബ്സെറ്റ് സബ്സെറ്റ് എന്നത് എന്താണ് അതുപോലെ പവർ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് വെൻ ഡയഗ്രം ഓപ്പറേഷൻ ഓൺ സെറ്റ് അതിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് യൂണിയൻ ഓഫ് സെറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് ഡിഫറൻസ് ഓഫ് സെറ്റ് ഈ സെക്ഷനിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം അതുപോലെ സബ്സെറ്റ് എന്ന സെക്ഷനിൽ നിന്നും രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം വരാം പിന്നീട് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് സെക്ഷനാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഈ പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ നിന്നാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യം വരുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഫോം എ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ആൻ ഇൻറ്റിജർ മൈനസ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക് സെവൻ ഇതിന്റെ അർത്ഥം ഇതാണ് ഒരു ഇൻറ്റിജർ എഴുതണം ആ ഇൻഡിജർ എന്നത് മൈനസ് ത്രീക്കും സെവനും ഇടയ്ക്കായിരിക്കണം എന്നാൽ മൈനസ് ത്രീയും ഉണ്ട് അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം റോസ്റ്റർ ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമയിട്ട് എലമെൻസിനെ എഴുതുക ഒരു സെറ്റിനകത്ത് അപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെ എഴുതണം കാരണം സെവനിൽ താഴെയുള്ളത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ആൻസർ രണ്ടാമത്തെ ചോദ്യം

എനിക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കൊടുക്കാം പക്ഷെ പ്രത്യേകം നോക്കുക എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഒന്ന് കൊടുക്കുമ്പോൾ ഫൈവ് റേസ് ടു വൺ ഫൈവ് ടു കൊടുത്താൽ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ത്രീ കൊടുത്താൽ ഫൈവ് ക്യൂബ് വൺ ട്വൻറ്റി ഫൈവ് ഫോർ കൊടുത്താൽ ഫൈവ് റേസ് ടു ഫോർ സിക്സ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഫോർ വരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഈ എണ്ണം നോക്കിയാലും മതിയാവും മൂന്നാമത്തെ ചോദ്യം റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് സെറ്റ് മൈനസ് വൺ സീറോ വൺ ഇവിടെ മൂന്ന് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ നിന്നുണ്ടാക്കാവുന്ന എല്ലാ സബ്സെറ്റുകളും എഴുതാനാണ് ചോദ്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം സബ്സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂന്ന് എലമെൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഉണ്ടാക്കാവുന്ന ചെറിയ സെറ്റുകൾ അപ്പോൾ ഇത് തന്നെ ഒരു സബ്സെറ്റാണ് മൈനസ് വൺ സീറോ വൺ വീണ്ടും രണ്ടെണ്ണം വെച്ച് എഴുതുന്നു മൈനസ് വൺ സീറോ സീറോ വൺ മൈനസ് വൺ വൺ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സീറോ എഴുതി തിരിച്ച് വൺ സീറോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ മൈനസ് വൺ സീറോ സീറോ വൺ മൈനസ് വൺ വൺ മൈനസ് വൺ വൺ സീറോ നൾസെറ്റ് പ്രത്യേകം ഓർക്കുക എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് നൾസെറ്റ് നൾസെറ്റിനെ ഇങ്ങനെ വെറുതെ സെറ്റ് ഇട്ടും എഴുതാം അല്ലെങ്കിൽ ഒരു സീറോ എഴുതി നേരെ താഴോട്ട് വെട്ടിയാൽ അതും നൾ സെറ്റ് തന്നെയാണ് ഓക്കെ ഇതിലേതെങ്കിലും ഒന്നേ എഴുതാവുള്ളൂ ഈ രീതിയിൽ എഴുതിയാൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക നമ്പർ ഓഫ് സബ്സെറ്റ് നമ്മൾ അറിയണം ഒരു സെറ്റിനകത്ത് തരുന്ന എലമെൻസിൻ്റെ എണ്ണം നോക്കി അതിൽ നിന്ന് എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് അതിൻ്റെ ഇക്വേഷൻ ടു റേസ് ടു എൻ ആണ് ഇവിടെയുള്ള എലമെൻസിൻ്റെ എണ്ണമാണ് എന്നിന് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ടു റേസ് ടു ത്രീ ആൻസർ എയ്റ്റ് അപ്പോൾ എട്ട് സബ്സെറ്റ് നമുക്ക് എഴുതാൻ പറ്റും ഇതിൽ നിന്നും ഇത്ര എണ്ണം അതായത് ആദ്യം ചോദ്യം തന്നത് സെയിം സെയിമാണ് നമ്മളിവിടെ എഴുതിയത് അതല്ലാതെ ബാക്കിയുള്ളതിനെ പറയുന്നതാണ് പ്രോപ്പർ സബ്സെറ്റ് അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് ഒരെണ്ണം കുറവായിരിക്കും അതായത് ഏഴെണ്ണം അതിനുള്ള ഇക്വേഷൻ ടൂറേസ് ടു എൻ മൈനസ് വൺ അതായത് എയ്റ്റ് മൈനസ് വൺ സെവൻ അടുത്ത നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഇഫ് ഫ് എസ് ഈക്വൽ ടു സെറ്റ് വൺ ത്രീ ഫൈവ് സെവൻ ബിസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫൈവ് ശ്രദ്ധിക്കുക വൺ ത്രീ ഫൈവ് സെവൻ ആണ് എയിലുള്ളത് ബിയിലുള്ളത് വൺ ടു ത്രീ ഫൈവ് കണ്ടുപിടിക്കേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി എ യൂണിയൻ ബി എ മൈനസ് ബി ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടിലും കോമൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക അപ്പോൾ എയിലും ബിയിലും കോമൺ ഉള്ളത് വൺ ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് ആണ് രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് അതാണ് എ ഇൻ്റർസെക്ഷൻ ബി അടുത്തത് എ യൂണിയൻ ബി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും ഉള്ള എല്ലാ എലമെൻസും എഴുതാം പക്ഷേ ഒരു പ്രാവശ്യമേ എഴുതാവൂ അപ്പോൾ വൺ ത്രീ ഫൈവ് സെവൻ ആദ്യം എഴുതി മിച്ചമുള്ളത് ടു അപ്പോൾ വൺ ത്രീ ഫൈവ് സെവൻ ടു ആണ് എ യൂണിയൻ ബി അടുത്തത് എ മൈനസ് ബി എ മൈനസ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിലുള്ളതേ ആൻസർ എഴുതാവൂ ബിയിൽ ആരെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം അതായത് എയിലുള്ളത് വൺ ത്രീ ഫൈവ് സെവൻ അപ്പോൾ ഇതിലുള്ളതേ ആൻസർ വരികയുള്ളൂ ഇതിൽ നിന്ന് ബിയിൽ ആരെങ്കിലും പോയിട്ടുണ്ട് അവരെ ഒഴിവാക്കണം വൺ ത്രീ ഫൈവ് പോയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട അപ്പോൾ മിച്ചമുള്ളത് സെവൻ അതാണ് ആൻസർ അതുപോലെ ബി മൈനസ് എ എന്നാൽ ബിയിലുള്ളതേ ആൻസർ എഴുതാവൂ ബി മൈനസ് എ എന്നാൽ ബിയിലുള്ളതാണ് ആൻസറിൽ വരേണ്ടത് ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ ബിയിലും എയിലും കൂടി ആരെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം അപ്പോൾ ബിയിലുള്ളത് വൺ ടു ത്രീ ഫൈവ് കോമൺ ആയിട്ടുള്ളത് വൺ ത്രീ ഫൈവ് ഒഴിവാക്കിയാൽ മിച്ചമുള്ളത് ടു അതാണ് ആൻസർ ടു അഞ്ചാമത്തെ ചോദ്യം ലെറ്റ് യു ഇസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ടു ഫോർ സിക്സ് എയ്റ്റ് ഷോ ദാറ്റ് എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ അപ്പോൾ ആദ്യം നമ്മൾ എ കോംപ്ലിമെൻ്റ് കാണുന്നു എ കോംപ്ലിമെൻറ്റ് എന്നാൽ എയിലില്ലാത്തത് പക്ഷേ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം അപ്പോൾ എയിലുള്ളത് ടു ഫോർ സിക്സ് എയ്റ്റ് അത് എഴുതരുത് മിച്ചമുള്ളത് അതായത് വൺ ത്രീ ഫൈവ് സെവൻ അതാണ് എ കോംപ്ലിമെൻറ്റ് വീണ്ടും അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുന്നു അപ്പോൾ എന്താണ് എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു വൺ ത്രീ ഫൈവ് സെവൻ എഴുതരുത് മിച്ചമുള്ള യുവിൽ എന്താണോ മിച്ചമുള്ളത് അത് യുവിൽ മിച്ചമുള്ളത് ടു ഫോർ സിക്സ് എയ്റ്റ് അപ്പോൾ കിട്ടിയത് എ തന്നെയാണ് ആറാമത്തെ ചോദ്യം

എ കോംപ്ലിമെൻ്റ് ഇന്റർ സെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എടുക്കുന്നതും ഒന്ന് തന്നെയാണ് അതുപോലെ എ ഇൻ്റർ സെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്നതും എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്നതും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് ചോദ്യത്തിൽ നമുക്കിത് തരും ഇത് അതുപോലെ കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് നമ്മൾ ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നു എ യൂണിയൻ ബി എന്നാൽ രണ്ടിലും ഉള്ള എല്ലാ എലമെൻസും എയിലുള്ളത് നോക്കുക ടു ഫോർ സിക്സ് എയ്റ്റ് ബിയിൽ ടു ഫോർ എയ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എ തന്നെയാണ് അവിടുത്തെ സെറ്റ് കാരണം എല്ലാവരും ഉള്ളത് എയിലാണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കുന്നു അപ്പോൾ എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് അത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതാണ് എഴുതേണ്ടത് അപ്പോൾ ടു ഫോർ സിക്സ് എയ്റ്റ് ഒഴിവാക്കി മിച്ചം ഉള്ളത് വൺ ത്രീ ഫൈവ് സെവൻ അതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഇതിനെ ഇക്വേഷൻ വൺ എന്ന് കൊടുക്കുന്നു അടുത്തത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഭാഗം എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അതിന് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കണം എ കോംപ്ലിമെൻ്റ് എന്നാൽ എയിലില്ലാത്തത് എയിൽ ടു ഫോർ സിക്സ് എയ്റ്റ് ഈവൻ നമ്പേഴ്സാണ് അപ്പോൾ ഓഡ് നമ്പേഴ്സ് എഴുതുന്നു വൺ ത്രീ ഫൈവ് സെവൻ അതാണ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ബിയിൽ ഇല്ലാത്തത് ബിയിൽ ഉള്ളത് നോക്കുക ടു ഫോർ എയിറ്റ് മിച്ചമുള്ള എല്ലാ നമ്പേഴ്സും വൺ ത്രീ ഫൈവ് സിക്സ് സെവൻ അതാണ് ബി കോംപ്ലിമെൻറ്റ് അടുത്തത് ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുന്നു ക്വസ്റ്റനി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ അപ്പോൾ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇസ് ഈക്വൽ ടു ഇത് രണ്ടിലും കോമൺ ഉള്ളത് ഈ രണ്ട് സെറ്റിലും കോമൺ ഉള്ളത് വൺ ത്രീ ഫൈവ് സെവൻ തന്നെയാണ് അപ്പോൾ അതിനെ ടു എന്ന് ഞാൻ കൊടുത്തു ഇനി നോക്കുക വണ്ണും ടുവും സെയിം ആണ് അതിൻ്റെ അർത്ഥം

ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് ഒരു സ്കൂളിൽ ഇരുപത് ആണുള്ളത് അപ്പോൾ ആകെയുള്ളവരെ നമുക്ക് യൂണിയൻ എന്ന് വിളിക്കാം ഇവിടെ ഞാൻ മാത്സ് ടീച്ചേഴ്സിനെ എം എന്നും ഫിസിക്സ് ടീച്ചേഴ്സിനെ പി എന്നും വിളിക്കുകയാണ് അപ്പോൾ എൻ ഓഫ് എം യൂണിയൻ പി ഇസ് ഈക്വൽ ടു ഇരുപത് അതാണ് ആകെയുള്ള ടീച്ചേഴ്സിൻ്റെ എണ്ണം എൻ ഓഫ് എം മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പന്ത്രണ്ട് പേരാണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ട്വൽവ് ടീച്ചേഴ്സ് ടീച്ച് മാത്തമാറ്റിക്സ് ആൻഡ് ഫോർ ടീച്ചേഴ്സ് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഈ വാക്ക് ശ്രദ്ധിക്കുക ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അതായത് ഇൻ്റർസെക്ഷൻ അപ്പോൾ ബോത്ത് എന്നുള്ള വാക്ക് കാണുകയാണെങ്കിൽ അവിടെ ഇൻ്റർസെക്ഷൻ എന്ന് ഓർത്ത് വെക്കുക അവിടെ ഇന്റർസെക്ഷൻ എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി ഫോർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫിസിക്സിന് എത്ര ടീച്ചേഴ്സാണ് ഉള്ളതെന്ന് അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് എൻ ഓഫ് എം യൂണിയൻ പി ഇസ് ഈക്വൽ ടു എൻ എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി ഇവിടെ നമുക്ക് കിട്ടിയ വിലകളെല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു എൻ ഓഫ് എം യൂണിയൻ പി ഇരുപത് കൊടുത്തു എൻ ഓഫ് എം ട്വൽവ് എൻ ഓഫ് പി നമുക്ക് അറിയില്ല ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി ഫോർ ആണ് അപ്പോൾ ഇവിടെ നിന്ന് ട്വൻറ്റി ഇസ് ഈക്വൽ ടു ട്വൽവ് മൈനസ് ഫോർ എയ്റ്റ് എൻ ഓഫ് പി എൻ ഓഫ് പി ഇസ് ഈക്വൽ ടു ട്വൻ്റി മൈനസ് എയ്റ്റ് അപ്പോൾ ആൻസർ ട്വൽവ് എന്ന് കിട്ടും അതായത് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം ട്വൽവ് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചും ഇതിൻ്റെ ആൻസർ കണ്ടെത്താം അതെങ്ങനെയാണെന്നൊന്ന് നോക്കുക ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുന്നു ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് ഈ റെക്റ്റാങ്കിളിനകത്ത് ഇരുപത് പേരാണുള്ളത് അതായത് യൂണിവേഴ്സൽ സെറ്റിലുള്ളത് ഇരുപത് പേര് അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ട് ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്നത് അവരെ വേണം നമ്മൾ ആദ്യം എഴുതാൻ അതായത് നാല് പേര് കോമൺ ആയിട്ടുണ്ട് മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്നത് മാത്സിനുള്ളവർ മൊത്തം പന്ത്രണ്ട് പേരാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് പേര് അവിടെ ആയിക്കഴിഞ്ഞു മിച്ചമുള്ള എട്ട് ആകെയുള്ളത് ഇരുപത് പേരാണ് അപ്പോൾ ഈ ഇരുപതിൽ പന്ത്രണ്ടെണ്ണം ഇവിടെ പോയി മിച്ചമുള്ള എട്ട് അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം നാല് പ്ലസ് എട്ട് പന്ത്രണ്ട് അങ്ങനെയും നമുക്ക് ആൻസർ കണ്ടെത്താം ചില വെൻ ഡയഗ്രാംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കുക ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് നമ്മുടെ ആൻസർ എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഇങ്ങനെ മുകളിൽ കൂടി വരച്ചാൽ അതിനെ ഓവർലാപ്പിംഗ് സെറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കോമൺ ഉള്ള സ്ഥലമുണ്ട് ഈ കോമൺ ഉള്ള സ്ഥലമാണ് എ ഇൻ്റർസെക്ഷൻ ബി രണ്ടാമത്തത് എയിലും ബിയിലും കോമൺ ഉള്ള സ്ഥലം മാത്രം ഷെയ്ഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയും മൂന്നാമത്തത് എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സും ഷെയ്ഡ് ചെയ്തിരിക്കുന്നു അതാണ് എ യൂണിയൻ ബി അടുത്തത് ബിയിലുള്ള ബിയിൽ മാത്രമുള്ള എലമെന്റ്സ് അതായത് ഓൺലി ബി ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അതിനെ നമുക്ക് പറയാം ബി മൈനസ് എ അതായത് ബിയിൽ നിന്നും ആരെങ്കിലും ഉണ്ടേ അവരെ ഒഴിവാക്കി മിച്ചമുള്ളതാണ് ബി മൈനസ് എ അല്ലെങ്കിൽ ഓൺലി ബി അടുത്തത് എയും ബിയും ഇവിടെ സെപ്പറേറ്റ് ആക്കിയാണ് സർക്കിൾ വരച്ചിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കുക ഇറ്റ് ഈസ് ഡിസ്ജോയിൻറ്റ് സെറ്റ് പക്ഷേ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് പറയാം എ യൂണിയൻ ബി അടുത്തത് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക എ മാത്രം ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാ എലമെൻസും ഉണ്ട് അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്നാണ് അതിനെ പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്തത് പ്ലസ് വൺ ക്ലാസ്സിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് പതിനാറ് ദിവസം കൊണ്ട് പതിനാറ് ചാപ്റ്റേഴ്സ് തീർക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റാണ് ഇപ്പോൾ എടുത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്